ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നവാമി. ആവശ്യത്തിന് ഞാൻ മണിയടിക്കണ്ടല്ലോ, പിന്നെ ആരെ ഇപ്പൊ എന്റെ കൂടടിക്കണേ? കയ്യിലുള്ള ആ കുഞ്ഞിക്കിണർ ഒന്നും മേശപ്പുറത്ത് വെച്ച് ഫോൺ ബെല്ലടിക്കുന്നത് നിനക്ക് കേട്ടൂടെ എന്റെ കുട്ടി? ഞങ്ങളിവിടെ എന്താ ചെയ്യണെന്ന് നിനക്ക് കണ്ടൂടെ എന്റെ കുട്ടി? എന്ന ഫോൺ എടുക്കണ പെരട്ടെ. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയെന്ന് പറഞ്ഞേ? ആ വാദാത്മജം ശിരസാ. ഓ പ്രേമം നോക്കിയടാ, ആരമ്മനെ കിട്ടി പിശാശാന്ന്. ഹലോ, ആരാ? നിന്റെ ഒക്കെ അമ്മയെ കിട്ടിയ പിശാച് തന്നെയാ. അയ്യോ ചേട്ടാ, അച്ഛനാ? ഏ അച്ഛൻ! അയ്യോ ആഞ്ജനയാ. സാമേട്ടനെ വിളിക്കട്ടെ അച്ഛാ? വേണ്ട, നീ അവനെയും കൂടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി. വന്നേക്കാ അച്ഛാ, ഉടനെ വന്നേക്കാം. പ്രേമ ഒന്ന് പിടിച്ച എനിക്ക് ഇത്തിരി പണിയുണ്ട്. അയ്യോ എടാ തൊരപ്പാ, അച്ഛന്റെ ഒച്ച നിനക്ക് മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിലേ നിന്നെ ഞാൻ ഇന്ന് ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തുടാ. ഇന്നപ്പോ മുതലാളിമാരെല്ലാരും കൂടെ പാവങ്ങളുടെ കൂരയില്. പാവങ്ങളാണ്ട് പറഞ്ഞത്? ഇതെല്ലാം ആനപ്പാറയിലെ ഗുണ്ടകളാണെന്ന്. ചല അങ്ങോട്ട് ചെന്ന് ആ കുട്ടിയെ ഇറക്കിട്ടു. ചെറുക്കനെ കൊണ്ടുപോവാന്നാണല്ലേ? നടക്കൂല്ലേ മുതലാളി? നടക്കൂലേ? അയ്യോ എന്നാ ഞങ്ങൾ തോളത്തെടുത്തുകൊണ്ട് പോവാം. നീ എടുക്കോടാ, ഇവിടുത്തോളാം. ഏയ് അവനെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോവില്ല. കൊണ്ടുപോവും മുതലാളി, ഇത് കടപ്പുറമാണ്. ഇത് കടലിൽ നിന്ന് മീൻ മാറണ കയ്യും നാറും. ഇത് ഞാൻ ജന്തി കരുതുന്ന കയ്യാ, നിന്നെ നാറ്റാൻ ഇത് മതി. ശരിയാവില്ല, നീ ഒന്ന് ഒതുങ്ങിയേ. നീ ഇതെങ്ങോട്ട് കേറുവാ? ഞാനിവിടെ ഇല്ല, നീ ഒന്ന് പറ. ചെല്ല്. ഞാനില്ല, തല്ലിയോടെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയോടെ തല്ലണോടാ നിന്റെ ചേട്ടന്മാര്. നീ എന്നെ പറഞ്ഞാ മതി. ഇവിടെ നിന്നോടല്ലേ പോയോ? ശരിയാവില്ല.
ഞാനിവിടുത്തെ വാർഡനാണ്. വാർഡനിന്റെ അമ്മ ആരാ? ഞങ്ങളുടെ പൊന്നനീനെ തല്ലിയത്. അത്ര ചങ്കുറ്റ ഉള്ളവന്മാരുണ്ടെങ്കിൽ വാടാ, അഞ്ഞൂറാന്റെ മക്കൾ ആരാണെന്ന് കാണിച്ചു തരാം. വാടാല്ല, ഒരു കൈ നോക്കാടാ. ഒരു കൈയ്യല്ലാണ്, രണ്ട് കൈ നോക്കാം. ആരാ ഞങ്ങൾ രാമപുരത്ത് തല്ലിയത്? ഇറങ്ങി വാടാ. ദേ പോണവൻ, രാമപുത്രൻ തല്ലിയവൻ. പിടിച്ചോ, പിടിച്ചോ. ആരെയും അതിലൂടെ കൊണ്ടു കെട്ടിയ പണ്ടാവ ഇവിടം വരെ വന്നിട്ട് അവ പിടിച്ചു പോയി. സോറി ചേട്ടാ, കോളേജ് പിള്ളേരെ ഓടിച്ചിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടോ ചേട്ടാ? എനിക്ക് അനുഭവം ഉണ്ടെന്നേ. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. വാടാ, വാടാ. അല്ലോ രക്ഷിക്കണേ. ദേ പോണവൻ, പിടിച്ചോടാ. നിനക്ക് കാര്യം അറിയണല്ലേ? കാര്യം നീ അവനെ തല്ലുവല്ലേ? ഞാനല്ല. പിന്നെ രണ്ടപ്പണ്ടി പോലത് കൊന്നാളെ ഞാൻ. പിടിച്ചല്ലോ, പിടിച്ചുണ്ട്. അടിക്കട പ്രേമ, ഉന്നം നോക്കി അടിക്കട പ്രേമ. അവനെ ഒന്നും ചെയ്യല്ലേ? അവനല്ല തല്ലിയത്, അവനൊന്നും ചെയ്യല്ലേ? എന്നൊന്നും ചെയ്യല്ലേ? ഇവനല്ലെങ്കിൽ പിന്നെ ഇവനെന്തിനാ ഓടിയത്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്, നീ എന്തിനാണ് ഓടിയത്? അള്ളാനെ പേടിച്ചിട്ടാടാ. അള്ളാനെ പേടിച്ചിട്ടാണെങ്കിൽ എന്തിനാണ് ഞങ്ങളെ കണ്ടു പോടിയത്? ഇവനല്ലെങ്കിൽ പിന്നെ ആരാ അതിനെ തല്ലിയത്? എടാ ചോദിച്ച കേട്ടില്ലേ, ആരാ അതിനെ തല്ലിയത്? എന്നെ ആരും തല്ലിയില്ല, ഞാനാ തല്ലിയത്. ആരേ പറയടാ, ആരുമായിട്ടാ തല്ലുണ്ടാക്കിയത്? പറഞ്ഞ നിങ്ങൾ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ആനപ്പാറയിലെ ലവനില്ലേ, വീരഭദ്രൻ, അവനുമായിട്ടായിരുന്നു. വല്യേട്ടാ, ഞാൻ പറയുന്നു, അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഞാനാണ് അവനെ തല്ലിയത്. കൊച്ചേട്ടാ, സമിത പ്ലീസ്, ഓടെ ചെക്ക അവിടുന്ന് എങ്കി എന്നെ കൊന്നിട്ട് പോകും. ആരപ്പാറയിൽ ഒരു പീറയോട് ജയിക്കാൻ പറ്റാഞ്ഞിട്ട് രാമഭദ്രൻ അവന്റെ ചേട്ടന്മാരെ വിളിച്ചോളൂന്ന് ആരും പറഞ്ഞ അതിനും പേര് തന്നെ കൊല്ലുന്ന. സത്യമായിട്ടും അതെ, അവൻ എന്നെ തൊട്ടിട്ട് പോലുമില്ല. ദേവിയെ നിങ്ങൾ അവിടെ ചെന്ന് ബേളം ഉണ്ടാക്കരുത്. സത്യമാണല്ലോ നീ പറയുന്നത്? അതെ വല്യേട്ടാ. എന്നാ അവന്മാരാരെങ്കിലും ഇനി ചോദിക്കാമെന്നാ? ഒന്നും നോക്കണ്ട, കുത്തി കുടല് പുറത്തിട്ട് ബാക്കി നമുക്ക് നോക്കടാ. നിന്നെല്ലടാ അവനെ. മായൻകുട്ടി, നീ വാ. എന്താ, നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLB. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ, കറക്റ്റ്. പിന്നെ അന്യം നിന്ന് പോവാൻ നമ്മള് സിംഹവാലം കുറങ്ങല്ലേ? പോടാ. അല്ല, നീയും പോടാ. കൊല്ലും ഞാൻ, എന്നോട് കല്യാണം കഴിക്കാൻ പറയാൻ നീ ആരടാ? പറയോ, എന്തിനാടാ ദിവസവും ഞാൻ ഹനുമാൻ സേവ നടത്തുന്നത്? മാസത്തിൽ 5 ദിവസം തിരുവല്ലാമല ഇപ്പൊ തപസിരിക്കുന്ന എന്തിനാടാ? പെണ്ണെന്ന് നശിച്ച വർഗം എന്റെ മനസ്സിലെ കണ്ടിരിക്കാനാ? അങ്ങനത്തെ നിത്യ ബ്രഹ്മചാരിയുടെ മുഖത്ത് നോക്കി കല്യാണം കഴിക്കാൻ പറഞ്ഞ നിന്നെ ചെയ്യണ്ട. വേണ്ട എന്ന് പറയാൻ നീ ആരണ്ട? നീ കുറെ നാളായില്ല തുടങ്ങിയിട്ട്. നിനക്ക് എന്താ വേണ്ട? ഞാനിവിടെ വെറുതെ വന്നതാ. എവന്റെ ക്ലോസ് ഫ്രണ്ടാ? ക്ലോസ് ഫ്രണ്ടടാ, ഫ്രണ്ട് തെണ്ടി. ഞാനിവനെ ക്ലോസ് ആക്കുന്നതിന് മുമ്പ് നീ ഇവിടെ വിളിച്ചോട്ട് പോടാ. എടാ വിളിച്ചോട്ട് പോവാൻ. ആഞ്ജനേയ, ഈ ഭക്തനെ കൺട്രോൾ തരില്ലേ? രാമഭദ്ര, നീ രക്ഷപ്പെട്ടടാ. നിനക്കിനി ധൈര്യമായിട്ട് പ്രേമിക്കാം, ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. ഇനി നിന്റെ അച്ഛനോ നിന്റെ ചേട്ടന്മാർക്കോ നിന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അന്ന് കല്യാണ കാര്യം പറഞ്ഞു തന്നപ്പോ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കി ആരാ? നിന്റെ സാമ്യേട്ടനല്ലേ? അയാളെ തന്നെ നിന്നെ കൈ കിട്ടിയടാ. നീ എന്താന്ന് വെച്ചാ കാര്യം പറ. നിന്റെ ഈ സാമ്യേട്ടൻ എല്ലാ മാസവും 1ാം തീയതി മുതൽ 5ാം തീയതി വരെ എവിടെ പോകുന്നാ പറഞ്ഞത്? തിരുവില്ലാമലയിൽ ഹനുമാൻ കോവിലിൽ ജപമിരിക്കേ. ഉണ്ട, അയാൾ അയാളുടെ ഭാര്യ വീട്ടിൽ പോകുന്നാടാ. അയാൾ കല്യാണം കഴിച്ചാടാ. 7 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട്, 7 കൊല്ലം
ഭാര്യ മക്കളെ രഹസ്യമായി താമസിപ്പിച്ചിരിക്കുക. നമ്മുടെ സാമിയേട്ടന്റെ കാര്യം തന്നെയാണോ നീ പറയുന്നത്? അയാൾ സാമിയേട്ടനല്ല, ആ സാമിയേട്ടനാ. തിരുവല്ലാമലയിലേക്കെന്നും പറഞ്ഞ അയാൾ പോണതേ തിരുവല്ലയിലേക്കാ. അവിടുത്തെ കാര്യം ഒരു കൊച്ചമ്മടി ടീച്ചറാ അയാളുടെ ഭാര്യ. മായൻകുട്ടി നീ വെറുതെ നുണ പറയരുത്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് നിന്റെ ചേട്ടത്തി അമ്മ, തിരുവല്ലാക്കാരി കൊച്ചമ്മണി ടീച്ചർ. ഇനി ഈ കൊച്ചമ്മണി ടീച്ചറെ കൊണ്ട് നിന്റെ വീട്ടിലുള്ളവരെയൊക്കെ നമ്മളൊരു പാഠം പഠിപ്പിക്കുകയാ, പാഠം പഠിപ്പിക്കും. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ. അച്ഛനെ, ഇവിടെ ഇവിടെ കൊച്ചമണി എന്ന് പേരുള്ള ഒരു സ്കൂൾ ടീച്ചർ താമസിക്കുന്നത്. സ്കൂൾ ടീച്ചർ? അതെ, കൊച്ചമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ താമസമുണ്ട്. പക്ഷെ അവര് സ്കൂൾ ടീച്ചറല്ല, അവരുടെ ഭർത്താവിന്റെ പേര് സ്വാമിനാഥനല്ലേ? അല്ല, രാമനാഥൻ എന്ന. രാമനാഥൻ? ഇത് വേറെ ആരണ്ടേ? നിക്ക് അച്ഛനെ, ദേ നോക്കി, ഇതാണോ രാമനാഥൻ? ഇത് തന്നെ. അപ്പോ ഇതല്ലേ കൊച്ചമണി? കൊച്ചമണി ഇത് തന്നെയാ. പക്ഷെ അവര് സ്കൂൾ ടീച്ചറല്ല, ഡാൻസ് ടീച്ചറാണ്. ഇത് രാമഭദ്രനാ, രാമഭദ്രൻ. ഏത് രാമഭദ്രൻ? രാമനാഥന്റെ ഭാര്യനാഥൻ എന്ന കള്ളപ്പേരിൽ ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്ന സാക്ഷാൽ സ്വാമിനാഥന്റെ അനിയൻ രാമഭദ്രനാണ് ഞാൻ. എവിടെ ചേട്ടത്തിയമ്മ? പിള്ളേര്, മക്കളെ, നിങ്ങൾ എളേറ്റം വന്നിരിക്കുന്നതാ മക്കളെ. അയ്യോ, സ്വാമിയേട്ടൻ ഇതിന് മാത്രം പിള്ളേരാ മക്കളെ. നിങ്ങൾ എളേറ്റരാണോ മക്കളെ? എളേറ്റം വന്നിരിക്കുന്നു മക്കളെ. എളേറ്റാ ഒന്ന് വിളിക്കു മക്കളെ. ഇതൊക്കെ ഡാൻസ് പഠിക്കാൻ വന്ന പിള്ളേരാണ്. അയ്യേ, ഇതായിരിക്കും മോളെ. എളേറ്റാന്നൊന്ന് വിളിക്കും മോളെ. അയ്യോ, എന്റെ കുഞ്ഞിനെ അയ്യോ, ഇനി ഒന്ന് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. സ്വാമിയേട്ടൻ തന്നെ കംപ്ലീറ്റ് കഥകളും അഞ്ഞൂറാം മുതലാളിയോട് പറഞ്ഞു. എനിക്ക് ഒരു അഞ്ഞൂറ് തന്നെ അറിഞ്ഞൂടാ, അറുന്നൂറ് തന്നെ അറിഞ്ഞൂടാ. ഞാൻ ഒരു സ്വാമിനാഥന്റെ ഭാര്യയല്ല, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയി അവിടുന്ന്. അതെ, അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പമാവില്ലേ? പറയാതിരുന്ന അതിലും കുഴപ്പമാവില്ലേ? അവസാനമായിട്ട് ചേട്ടന്റെ ഭാര്യയും മക്കളെ ഒന്ന് കാണാൻ പറ്റാതെ വന്നാലോ? പതുക്കെ പറ, ചേട്ടത്തിയമ്മ കേക്കും. എന്താ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താന്ന് പറയടാ, എന്താ എന്റെ ചേട്ടന് പറ്റിയത്? എന്താന്ന് പറയാ. ചേട്ടത്തിയമ്മ ഞങ്ങളോട് ക്ഷമിക്കണം, ഒന്നും ഇവിടെ അറിയിക്കരുതെന്ന് പറഞ്ഞ ഞങ്ങളെ വിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പൊ നിവർത്തിയില്ലാത്തോണ്ട് പറയുക, ചേട്ടന് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അബോധാവസ്ഥയിൽ ആദ്യം ആവശ്യപ്പെട്ടത് ചേട്ടത്തി അമ്മയും പിള്ളേരെയും കാണണമെന്ന. അയ്യോ, എന്റെ ദൈവമേ, എനിക്ക് എന്റെ ചേട്ടനെ ഉടനെ കാണണം. നിങ്ങൾ പോരുത്, ഞാനും വരുന്നു. നീ ഇവിടെ പോകും. ഒരു ഒറിജിനാലിറ്റിക്ക് ഓർഡറാക്കരുത്. ഇതാണ് നിനക്കുള്ള കുഴപ്പം. ഏറ്റല്ലേ? ഏറ്റ് ഏറ്റ് സമയട്ടാ. സാറെ ഒന്ന് അവിടെ നിന്നേ. സാറിന്റെ പേര് സ്വാമിനാഥൻ എന്നാണല്ലേ? ഏ, തനിക്ക് സ്വാമിനാഥൻ എവിടെ നിന്ന് കിട്ടി? എന്റെ പേര് രാമനാഥൻ എന്നാണെന്ന് തനിക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം, പക്ഷെ വന്നവര് സമ്മതിക്കണ്ടേ? ആര്? അനിയൻ. അനിയനോ? ആ, ആരുടെ? സാറിന്റെ അനിയൻ. കൂടെ ഒരു ഉണ്ടക്കണ്ണൻ ഉണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെ പോയെ? പേടിക്കാനൊന്നുമില്ല, ഞാൻ കറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വിട്ടുന്നത്. ഓ അല്ലേ, മുട്ടുകാലിയേറ്റ് കൊല്ലും ഞാൻ. പന്നി, ഇതെന്തിനു എന്റെ മേത്തേക്ക് വരുന്നേ? എന്നാ പിന്നെ നീ കെട്ടിപ്പിടിച്ച് രണ്ടു ഉമ്മൻ തട്ട. ഞാൻ വന്നിട്ട് നിന്റെ ശവപ്പെട്ടിയും പെട്ടിക്കച്ചവടത്തിനും ശരിയാക്കി തരണം ഞാൻ. ചേട്ടാ, എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ, ഒരപകടവും വരുത്തിയില്ലല്ലോ എന്റെ ദൈവമേ. ഈ കൂടുതൽ ഇനി എന്തപകടം വരാനാ എന്റെ കൊച്ചമ്മണി? ഈ കശ്മലന്മാർക്ക് നീ പിടികൊടുത്തില്ലേ? എന്നെ കൊലക്കി കൊടുത്തില്ലേ നീ?
എടാ മഹാഭാവികളെ, ഈ കരിങ്കല്ല് പോലെ നിൽക്കുന്ന മനുഷ്യനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ് നിന്റെയൊക്കെ നാവ് പുഴുത്തുപൊത്തയുള്ളട. അപകടം ഒന്നും പറ്റാത്തതിന് പ്രാവുകയാണോ? സന്തോഷിക്കല്ലേ ചേട്ടത്തമ്മ വേണ്ടത്? ചിപ്പട്ടി, എന്റെയൊക്കെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലേടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ? അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ച് സൂചിക്കണ്ട. വട മായൻകുട്ടി, ഇപ്പൊ ചെന്നാലും അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്കും ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലയോ എന്ന് ഞാൻ. ഇനി നിങ്ങളിവിടുന്ന് വിടുന്ന പ്രശ്നമല്ല എടി കൊച്ചമണി, ഇവരെ പിടിച്ചു നിർത്താൻ, എടി പിടിച്ചു നിർത്താൻ. തടയരുത്, വഴി തടയരുത്, ആര് തടഞ്ഞാലും ഞങ്ങൾ പോവും. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം. വേണ്ട, ബാക്കിയുള്ളതൊക്കെ ഇനി അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ മതി. നിന്നോട് ഞാനല്ലേ പറഞ്ഞത് പോരുതെന്ന്? നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കല്യാണം കഴിക്കണം, അത് ഞാൻ നടത്തി തരുന്നു. അതൊന്നും പറ്റില്ല, നീ പോടാ. നീ മിണ്ടാതിരി. എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? കല്യാണം നടത്തി കൊടുക്കാൻ. നിന്റെ കല്യാണം ഞാൻ നടത്താ? എനിക്കല്ല. അയ്യേ, നിന്റെ കല്യാണക്കാരി ഞാൻ ഏറ്റുന്നു. ഈ സ്വാമിയായിട്ട് നീ ഏറ്റുന്നു. ഏറ്റിട്ട് ഒടുവിൽ മാറിക്കളയോ? ഞാൻ ഈ പറയുന്നത് നിനക്ക് വിശ്വാസം അല്ലെങ്കിൽ വേഗം നടക്കണേ. ഈ നിൽക്കണ എന്റെ രണ്ട് കുട്ടികളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. നീ പറയുന്ന ഏത് പിടി നിനക്ക് ഞാൻ കെട്ടിച്ചേരും. പോരെ. എങ്കിൽ ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. പെൺകുട്ടി അല്ലാണ്ട് പിന്നെ ആൺകുട്ടിയെ ആരാ പ്രേമിക്കുക? പെണ്ണാരാന്ന് പറ. വേറെ ആരുമല്ല, ആനപ്പാറയല്ലേ. ആനപ്പാറയിലെ പരശുമാമന്റെ മോള് മാലു. ചേട്ടാ സത്യം ചെയ്താണ്, സത്യം ചെയ്താണ്. ഏയ് സത്യനൊരു മണ്ണാങ്കട്ടിൽ മാച്ചോഞ്ഞു, എല്ലാം മാച്ചോഞ്ഞു. കൊച്ചമണി എന്നെ പിള്ളേരെ കൊണ്ട് അകത്തുണ്ട് വെച്ചേ. പിന്നെ പിള്ളേരെ തലയിലല്ലേ സത്യം ചെയ്തിട്ടുള്ള കളി. രാമോദയ നീ എന്ന് വേറെ ആളെ നോക്ക്. ഈ പ്രശ്നം നടക്കില്ല, നടക്കില്ല. അല്ല കളഞ്ഞിട്ട് വേറെ മായൻകുട്ടി, ഇപ്പൊ പോയാലും അച്ഛനെ ഉടനെ ഇവിടെ കൊണ്ടുവരാം. എടാ ഇതിന്റെ ഇടയ്ക്ക് നീ എന്തിനാണ് അച്ഛനെ വലിച്ചുകൊണ്ട് വരണേ? എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം തടാ. ഈ ലോകത്ത് ഈ പിശാച്ചിനല്ലാണ്ട് വേറെ ആരും നിനക്ക് കിട്ടിയില്ലടാ പ്രേമിക്കാൻ. ചേട്ടാ എന്റെ കൂടെ നിൽക്കുമല്ലോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ നിന്റെ കൂടെ നിൽക്കല്ലേ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാൻ കല്യാണം കഴിച്ച വിവരം ഞാനും നീയും ഈ തെണ്ടിയോ അല്ലാതെ നാലാമതൊരു തെണ്ടി അറിയാൻ പാടില്ല. അറിഞ്ഞാ അറിഞ്ഞാ കുഴപ്പമുണ്ടോ? മുട്ടുകാലി ഒരു മിനിറ്റ് ഇങ്ങനെ വന്നേ. എന്താ കുഴപ്പമായി? എന്താ നിങ്ങളിങ്ങനെ ഒന്നാവുന്ന ഞാൻ അറിഞ്ഞോ? സാമയത്തെ കല്യാണം കഴിച്ച വിവരം ഞാൻ പ്രേമേട്ടന്റെ അടുത്ത് പറഞ്ഞുപോയി. എടാ മഹാഭാവി, ഇപ്പൊ പ്രേമേട്ടൻ അച്ഛന്റെ അടുത്ത് പോയി പറഞ്ഞു കാണുമല്ലോ. എന്റെ അമ്മേ, ഗതി കെട്ടവൻ തലമുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു പറഞ്ഞു പോലെ. എന്റെ കാര്യം ഒന്ന് വേഗാവട്ടെ എന്റെ കൊച്ചമണി. ആ പ്രേമന് അച്ഛനെയും വല്യേട്ടനും കൊണ്ട് ഏത് നിമിഷപ്പെടുത്തുന്നു? ഈ വണ്ടി വിളിക്കാൻ പോയിട്ടുള്ള പിശാശി അവിടേക്ക് പോയി. അവൻ ഈ വണ്ടി മുട്ടി അങ്ങനെ അവിടെ കിടന്ന് ചത്തപ്പണ്ടാർക്കാലൻ. ഡാ ഒന്ന് ചെന്ന് നോക്ക്, അവൻ വണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ട പ്രശ്നമില്ല. അവൻ ഇപ്പൊ ഇങ്ങെത്തും. ചേട്ടനാ പെട്ടിയും ബാഗ് ഇങ്ങോട്ടെടുത്ത്. ഹേ ഇതും കൂടെ എങ്ങോട്ട് പോകണം? ശരിയാണ്, ഞാൻ എന്തിനെന്ത് കൊണ്ടിറക്കണേ? എനിക്ക് എന്നാലും കൈ കാര്യം വരക്കണം. നിനക്കറിയണ്ട ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ ഒറ്റ വീക്ക് ഈ സമയത്ത് പേടിക്കാണ്ട് പിന്നെ ഇങ്ങനെ ചിരിക്കണ്ടാ? പട്ടി നീയണ്ട ഈ കുഴപ്പം മുന്നുണ്ടാക്കിയത്. നോക്കിക്കോ, വീട് മാറി നിന്ന് അന്ന് ഞാൻ കൊല്ലും. തീർന്നില്ല ഇത്. എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റവർത്തനും ജീവനോട് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. ആ വണ്ടി വന്നു. ഇതെന്തത്? കുറച്ച് മദരസേവ പ്രാന്ത് പിടിച്ചോ? പ്രാന്ത് നിന്റെ അച്ഛനണ്ടി. ഒരു മനുഷ്യ ജീവിതം ഇവിടെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒടുക്കത്തെ ഒരു മദരസേവ. അല്ല നല്ല പരിചയമുള്ള കാറാണ്. എന്റെ അമ്മോ, റിവേഴ്സ് എടുത്തോ, റിവേഴ്സ് എടുത്തോ, സൈഡ് പോട്ട് മാറ്റി. എന്റെ ഈശ്വര, കൊച്ചമണി മക്കളെ, ആരാ മനസ്സിലായില്ലല്ലോ. ഓഹോ, തെറ്റിദ്ധരിക്കരുത്, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. ശകുനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസമുള്ളത് ചോദിച്ചതാ. നമ്മൾ തമ്മിൽ ഇതിനുമുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ സ്നേഹിതന്റെ പേര്? എന്റെ പേര് ഞാൻ പറയണോ? അല്ലേ, ഹായ്. ഞാനൊന്ന് പേര് ചോദിച്ചിന്, താൻ എന്തിനാ ഇങ്ങനെ പല്ലിടിക്കുന്നേ? ദേ പിന്നെയും കടിക്കുന്നു. ഇനി കടിച്ചാ പൊട്ടത്ത വല്ല പേരാണെങ്കിൽ താൻ പറയണ്ട. ആരാണെന്ന് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചെന്നുള്ളൂ. മനസ്സിലായില്ല അല്ലേ? എന്നെ അച്ഛനെ ചേട്ടന് മനസ്സിലായില്ല അല്ലേ? അത് അച്ഛനാണെന്ന് മനസ്സിലായി, താൻ മകനാണെന്ന് മനസ്സിലായി, അതിന് ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല. ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ? നീ സ്വാമിനാഥനാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ സ്വാമിനാഥനല്ല. അല്ലേ? അല്ല. അല്ലേ? അല്ലെന്നേ. എന്നാ തിരിച്ചറിയ? അടിക്കാൻ നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയ. നിന്റെ അച്ഛൻ അല്ലെങ്കിൽ തിരിച്ചറിയടാ. ഈ നിൽക്കുന്ന മനുഷ്യനെ ഞാൻ അടിക്കാത്തത് എന്റെ മരിച്ചുപോയ അച്ഛനോർത്ത. ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല, എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും.
എന്നെ കൺട്രോൾ വിടുന്നു ഈശ്വര. ബാലരാമ, ആ സ്വാമിനാഥൻ എന്ന് പറയുന്നുണ്ടല്ലോ, അവൻ ഇത്രയും കാലം എവിടെ പോകുകയായിരുന്നു, എന്തിനു പോകുകയായിരുന്നു, ആരെ കാണാൻ പോകുകയായിരുന്നു എന്നുള്ള കാര്യം എന്നെ അറിയിക്കണം. പിന്നെ ഇന്ന് മുതൽ അവൻ ഈ പടിക്ക് പോയിറങ്ങാൻ പാടില്ല. അഥവാ അവയോട് വരികയാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഏത് പാതിരേക്കാണെങ്കിലും ഇതിനകത്ത് കയറാവളും പറയണം. മനസ്സിലായോ? ¶¶